ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഈ ടാങ്കിനകത്തുള്ള പരിപാടി കാണിച്ചിട്ട് ഒരു 1 വീക്കായി. ഓക്കെ, 1 വീക്കായത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ഉണങ്ങി ഹാർഡായിട്ട് ഒരു 2-3 കോട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 1 വീക്കായത്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ നോക്കാം. ഓക്കെ, പണി കഴിഞ്ഞ് കംപ്ലീറ്റ് പിൻ ടു പിൻ റെസ്റ്റോർ ചെയ്ത വണ്ടി. ഓക്കെ, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 600 രൂപയ്ക്ക് വാങ്ങിച്ച സ്ക്രാപ്പ് ടാങ്കാണ്. അപ്പോൾ ഈ ടാങ്ക് എങ്ങനെയാണ് നമ്മൾ ഈ ലെവൽ വരെ ആക്കിയെടുത്തത് എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റീൽസിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, വളരെ മോശം കണ്ടീഷനിലായിരുന്നു ടാങ്ക്, അകമൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിനകത്ത് എന്താണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഫുൾ ഒരു ഓവർവ്യൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നു. ഓക്കെ, അപ്പം ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് റിവീൽ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഈ ടാങ്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ റെസ്റ്റഡ് ആണ്. ഇത് കൈ ഇപ്പം ചെറുതായിട്ട് റെസ്റ്റുണ്ട്. ഇതിപ്പോൾ കൈ കണ്ടിട്ട് അതിൻ്റെ അകത്ത് മോറിച്ചിട്ട് എടുക്കുമ്പോൾ കണ്ട. ഇത് കൂടാതെ അകത്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. റെസ്റ്റ് അതാണ് അവസ്ഥ. അപ്പം ഇനി നമ്മൾ ഈ ഒരു ടാങ്കിന് രക്ഷിച്ചെടുക്കുന്ന കഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും അടിപൊളിയായിട്ട് പെയിൻറ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഈ റസ്റ്റ് റിമൂവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പോയിൻ്റ് പ്രൂവ് ചെയ്യാനും കൂടെയാണ്. അതായത് ഈ സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ റസ്റ്റ് റിമൂവൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടെ കാണിച്ച് റെസ്റ്റഡാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു കെമിക്കൽ ഒഴിച്ച് ഈ റെസ്റ്റ് മുറ്റം റിമൂവ് ചെയ്യാം. വയ്ക്കുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ പെറ്റ്കോക്ക് അടയ്ക്കണം. അപ്പോൾ അതാണ് ഞാൻ ചെയ്തേക്കുന്നത്. കാരണം നമ്മളുടെ ഈ പെറ്റ്കോക്ക് ഹോളിൽ പഴയ പെറ്റ്കോക്ക് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്താൽ മതി. ഒരു വയർ ടൈ എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ ഏറ്റവും ബെയർ മിനിമം ആണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും എല്ലാ സാധനങ്ങളും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് കാരണം വയർടൈ എന്ന് പറയുന്നത് എല്ലാം ഇലക്ട്രിക്കൽ ഷോപ്പിലും കിട്ടും. അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റബ്ബർ ബാൻഡ് ഇടാം, അല്ലെങ്കിൽ പോകാത്ത രീതിയിൽ അല്ല ഒരു കെട്ട് കമ്പി ഉണ്ടെങ്കിൽ അത് വെച്ച് കെട്ടാം. അപ്പം 5-6 ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പം ഇതിനെടുത്തിട്ട് ഇതിനകത്ത് കെമിക്കൽ ഒഴിക്കുന്ന പരിപാടിയാണ്. കാണുന്ന ക്യാനിനകത്ത് ഒരു ആസിഡാണ് ഉള്ളത്. അപ്പോൾ ഈ ആസിഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്നതാണ്. അപ്പം ഇത് കേരളത്തിൽ ബാക്കി സ്ഥലത്തും കിട്ടേണ്ട ഒരു സാധനമാണ്. അതായത് ഈ ആസിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മറ്റേ ഷീറ്റിൽ നിന്നൊക്കെ തുരുമ്പ് കളയാനുള്ള ഒരു സാധനമാണ്. പക്ഷേ ഇത് സ്കിന്നിലൊക്കെ വീണ് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് കയ്യിലെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഈ ആസിഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്കിനകത്തോട്ട് ഒഴിക്കുക. ഇപ്പോൾ ഈ ടാങ്ക് എന്ന് പറയുന്നത് തറയും മുട്ടാതെ പൊക്കി നിർത്തിയിട്ടുണ്ട്. അടിയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം അതെന്തിനാ അങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് ലീക്ക് ചെയ്താലും ടാങ്ക് അവിടെ നിന്നെങ്കിൽ ടാങ്കിനകത്ത് പെയിൻ്റ് അങ്ങനെ ഒന്നും ചെയ്യരുത്. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് ഇതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ആസിഡ് ഒഴിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അപ്പം ഏകദേശം നിങ്ങൾക്ക് തുരുമ്പിൻ്റെ കണ്ടീഷൻ നിങ്ങൾ കണ്ടിരുന്നല്ലോ.
ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഈ തുരുമ്പ് കളയുന്ന പ്രോസസ്സാണ്. ആസിഡ് എത്ര ഡേഞ്ചറസ് ആണെന്നാണ് നമ്മൾ ഇതുകൊണ്ട് കാണിച്ചു തരുന്നത്. കണ്ടോ, വെറുതെ തറയെ വീണതാണ്. അപ്പോൾ അത് കാരണം വളരെ സൂക്ഷിക്കണം ഒഴിക്കാൻ. പെയിൻറ്റിൽ കുറച്ചായിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, കാരണം നല്ല പെയിൻറ്റും ക്ലിയറുമാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. അപ്പം നോർമൽ കണ്ടീഷനിൽ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിക്കണം. ഓക്കെ, അപ്പം കയ്യിലൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഒരു മാക്സിമം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ഫുള്ള് മുകളിൽ വരെ നിറച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം കുറച്ച് നേരത്തേക്ക് നമ്മൾ അതേപോലെ വിടുക. ഈ സൈഡിൽ വീണേക്കുന്ന ഒന്നും ആസിഡല്ല, മുകളിൽ നിന്ന് ഒഴിച്ച വെള്ളമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ ഒരു കുറച്ച് മണിക്കൂറത്തേക്ക് വിടും. വിട്ട് കഴിയുമ്പം ഇതിൻ്റെ അകത്തുള്ള തുരുമ്പൊക്കെ ക്ലീൻ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഈ ടാങ്ക് ഇരുന്നത്. കണ്ട സൈഡൊക്കെ ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ. അപ്പോൾ അതാണ് ഈ ആസിഡിൻ്റെ മെയിൻ പണി. കണ്ടോ, ഫുൾ റെസ്റ്റ് പോയി. ഈ രീതിയിലൊരു ടാങ്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അപ്പോൾ അതാണ് നമ്മളുടെ ഈ ടാങ്കിൻ്റെ റസ്റ്റ് കളയുന്ന പ്രോസസ്സ്. ഇനി അടുത്തതെന്ന് പറയുന്നത് റസ്റ്റ് വരാതിരിക്കുക. ഇപ്പോൾ ഈ ചില ചെറിയ പെയിൻറ്റിൻ്റെ ഈ അംശങ്ങൾ നിങ്ങൾ കാണുന്നത് പണ്ട് ഈ ടാങ്കിൽ പെയിൻ്റ് അടിച്ചിട്ടുള്ളപ്പോൾ ഈ സാധനം കവർ ചെയ്യാതെ അടിച്ചതിൻ്റെ പെയിൻറ്റുകളാണിത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അതെന്തായാലും നമ്മൾ ഇതിപ്പം ആസിഡ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളത്തിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഒഴിക്കണം. അപ്പോഴേ ഈ ആസിഡ് ന്യൂട്രലൈസ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് നന്നായിട്ട് അകത്തുള്ള ഈ അഴുക്ക് മൊത്തം പ്രഷർ വാഷ് ചെയ്ത് കഴുകണം. കഴുകുമ്പോൾ ചെറിയൊരു ഫ്ലാഷ് റസ്റ്റ് ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ഫുൾ പ്രോപ്പർ അടുത്ത സ്റ്റേജിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി റെഡിയാവും. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. ഇനി ഇതിപ്പം ഈ സ്റ്റേജിൽ ഇപ്പം കുറച്ച് ഈ പുറത്ത് കാണുന്നതെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡയാണ്, അതിൻ്റെ വെള്ളമാണ്. അപ്പോൾ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ കണ്ട കൈവച്ച് തൊട്ടാലും കുഴപ്പമൊന്നുമില്ല, ഇത് തുടയ്ക്കുമ്പോൾ പോകുന്ന സാധനമാണ്. എന്തായാലും ഇതൊന്ന് പോളിഷ് ചെയ്യണം കൊടുക്കുന്നതിന് മുമ്പേ. പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ജനറലി നോക്കി കഴിഞ്ഞാൽ കണ്ടോ ടാങ്ക് നല്ല കണ്ടീഷനാണ്. ഇതിപ്പോൾ ജസ്റ്റ് ബേക്കിംഗ് സോഡയുടെ അഴുക്കാണ്, അത് കഴിയുമ്പോൾ തന്നെ പോകും. ഇത് കണ്ടില്ലേ, നമ്മുടെ ടാങ്ക് നല്ല കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പം അതാണ് ഇനി അടുത്ത പരിപാടി നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ ഒട്ടും എല്ലാം ഫുൾ തുരുമ്പ് ക്ലീൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എന്താ സംഭവിച്ചത്. എന്തുകൊണ്ട് ഇതിനെക്കാട്ടി മോശമായിരുന്നു ടാങ്ക്. ഇപ്പോൾ ഈ വന്നേക്കുന്ന സാധനം എന്ന് പറയുന്നത് ഫ്ലാഷ് റസ്റ്റാണ്. ഓക്കെ, നമ്മൾ ആസിഡ് ഇളക്കിയിട്ട് ഇതിനെ ബേക്കിംഗ് സോഡ വെച്ച് കഴുകുമ്പം വരുന്ന സംഭവമാണിത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കടലിൻ്റെ ഇത്ര അടുത്തുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റുന്നത്. ഓക്കെ, പക്ഷേ ഇതെന്ന് പറയുന്നത് സർഫേസ് റസ്റ്റ് മാത്രമാണ്. അപ്പോൾ വലിയൊരു കുഴപ്പമുള്ള സാധനമല്ല ഇത്. 100% റസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു 100% റസ്റ്റ് റിമൂവ് ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയല്ലല്ലോ ഇരുന്നത് ഇത്. അപ്പോൾ അതാണ് നമുക്കിതിന്ന് കാണാൻ പറ്റുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇതെല്ലാം സർഫേസ് റസ്റ്റാണ്. ഈ കാണുന്ന സർഫേസ് റസ്റ്റ് ഫ്ലാഷ് റസ്റ്റ്. സർഫേസ് റസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഭീകരതയാണ്. അപ്പോൾ ഇനി ഇപ്പം ഇതിനകത്ത് നമ്മൾ ഈ റസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് എടുത്തത്. ഇപ്പം നോൺ എത്തനോൾ ബേസ്ഡ് ഫ്യൂവലാണ് നമുക്കിവിടെ വന്നുകൊണ്ടിരുന്നെങ്കിൽ ഈ ചെയ്ത പ്രോസസ്സ് മതി. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വരുന്ന എത്തനോൾ ബേസ്ഡ് ഫ്യൂവലായതുകൊണ്ട് ഇതിനകത്ത് ആ പെട്രോൾ ഒഴിക്കുമ്പോഴത്തേക്ക് വീണ്ടും റസ്റ്റ് തുടങ്ങും. അപ്പോൾ അത് കാരണം നമുക്ക് ഇതിനെ സീൽ ചെയ്യണം. അപ്പം നമ്മളുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് പ്രോപ്പറായിട്ടുള്ള ഗ്യാസ് ടാങ്ക് സീലർ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മളുടെ RD350 ടാങ്ക്സിൽ യൂസ് ചെയ്യാൻ പോകുന്ന അതാണ്. കാരണം അത് ആ ലെവലിൽ ഉള്ള ഒരു എക്സ്പെൻസീവ് സാധനമാണ്, നമുക്ക് അതിനകത്ത് ചാൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് ഗ്യാസ് ടാങ്ക് സീലർ തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വേറെ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈസിലി അവൈലബിൾ ആണ്, നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റും, വലിയ കോസ്റ്റ് ആവത്തില്ല. അപ്പോൾ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ്. ഈ വീഡിയോ ഇവരെ സ്പോൺസർ ചെയ്തതൊന്നുമല്ല,
നമുക്ക് ഇതുവരെ സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ആ ഒരു അത് ആയിട്ടില്ല. അപ്പം ആ ഒരു കാര്യം പറയുമ്പോഴാണ് ഓർക്കുന്നത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുറച്ചുകൂടെ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യുക. നമ്മളുടെ ചാനലിനകത്ത് കുറച്ചുകൂടെ നമുക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ റിവ്യൂ ചെയ്യാനായിട്ട് ഓരോ സാധനങ്ങൾ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇത് നമ്മൾ ഇത് സത്യം പറഞ്ഞാൽ വാങ്ങാൻ പോയത് നല്ല കോമഡിയാണ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതവർ പറയുന്നത് ചിലവാകാത്തതുകൊണ്ട് അവർ സ്റ്റോക്ക് ഇപ്പോൾ എടുക്കുന്നത് നിർത്തി എന്നാണ് പറയുന്നത്. ചിലവാകാത്ത വേറെ ഒന്നുമില്ല, ഇതിൻ്റെ റേറ്റ് കാരണമാണ് ആൾക്കാർ ഇത് വാങ്ങാത്ത. എം ആർ എഫിനൊക്കെ കുറച്ചുകൂടെ ചീപ്പറായിട്ടുള്ള എപ്പോക്സി പ്രൈമറുണ്ട്. അപ്പോൾ ഇതാണ്, ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത്, സൂപ്പർ എപ്പോക്സി. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ എപ്പോക്സിയുണ്ട്, പിന്നെ ഈ കാണുന്നത് അതിൻ്റെ ഹാർഡ്നറാണ്. ഓക്കെ, ഇത് രണ്ടും കറക്റ്റ് റേഷ്യോയിൽ മിക്സ് ചെയ്ത് നമ്മൾ ഈ ടാങ്കിനകത്ത് ഒഴിക്കണം. പക്ഷേ ഇത് ഒഴിക്കുന്നതിന് മുമ്പേ ഈ ടാങ്കിനെ നമ്മൾ ഫുള്ളി ഡ്രൈ ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ പറയുന്നത് മറ്റേ ഹോട്ട് എയർ ഗൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ സെറ്റിംഗ് വളരെ ലോ ആയിട്ട് വേണം വയ്ക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻറ് പുറത്തുള്ള പെയിൻറ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഹോട്ട് എയർ ഗൺ വെച്ചിട്ട് ഇതിനെ ഉണക്കാം. അകത്ത് കൂട്ടിങ് പ്രോപ്പറായിട്ടുണ്ട്, ഫുൾ കൈയിട്ട് നോക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതെ, അതാണ് നമ്മൾ അടിച്ച ടാങ്ക്. അപ്പം ഇതാണ് നമ്മളുടെ ടാങ്കിൻ്റെ റസ്റ്റിനുള്ള പെർമനൻറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ അധികം ഇതിനെക്കുറിച്ച് വീഡിയോസ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ, ഒരു RX 135 ഫോർ സ്പീഡ്, 5-speed സ്റ്റിക്കർ സ്കീം, പിന്നെ എന്താന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള പെയിൻറ് ജോബ്, പിൻ ടു പിൻ റെസ്റ്റോറേഷൻ. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അതായത് നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള പോലത്തെ കുറേ വീഡിയോസിനെ പോലെ ഒരു വീഡിയോ ആയിപ്പോയി തന്നെ. പക്ഷേ ഇതിനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് സംഭവം, നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്, ടാങ്കിൽ വരുന്ന റസ്റ്റ്. ഓക്കെ, ഈ കാണുന്ന ടാങ്ക് എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടാങ്ക് സംഭവം ഞാൻ ആദ്യമായിട്ട് വേറൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ കസ്റ്റമൈസേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടില്ല, സ്റ്റിക്കർ സ്കീം. അപ്പോൾ ഇതിൻ്റെ ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെയിം സ്റ്റിക്കർ സ്കീം വേറെ ഒരുത്തൻ നമ്മുടെ ടീം ബി എച്ച് പിയിലുള്ള ഇമേജസ് കോപ്പി ചെയ്ത്, അതായത് ഇത് ഒറിജിനൽ സ്റ്റിക്കർ സ്കീമാണ്. ഇത് ഡസ്റ്ററിൻ്റെ ബ്രൗൺ കളറും ക്രോമിൽ ഇതുപോലത്തെ സ്റ്റിക്കർ ആരും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ, എനിക്ക് തോന്നുന്നു 2014 ആ സമയത്ത് ആണ് ഈ വണ്ടി ഞാൻ ചെയ്തത്. അപ്പോൾ ഈ സ്റ്റിക്കർ സ്കീം വെച്ചിട്ട് വേറൊരു വണ്ടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെക്കുറിച്ചല്ല പറയുന്നത് ഇതിനകത്ത് മെയിനായിട്ട്. പക്ഷേ ഇതിനകത്ത് ഈ ടാങ്ക് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങനെ എന്തെങ്കിലും ആയിപ്പോൾ, ഇത് ഞാനൊരു സ്മാരകമായിട്ട് വെച്ചതാണ്. കാര്യം എന്താ, ഇതാണ്ടേ ഇതിൻ്റെ അകത്തുണ്ടോ, ഇതിൻ്റെ അകത്തുള്ള അവസ്ഥ ഉണ്ടോ നിങ്ങൾ. ഓക്കെ, അപ്പം പെട്രോൾ ടാങ്കിൽ ഏറ്റവും അധികം പണി കിട്ടുന്നത് ഇവിടെ അല്ല, ഈ പെട്രോളിൻ്റെ ടാപ്പ് വരുന്ന ഭാഗത്താണ് ഏറ്റവും അധികം പണി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് ഫുൾ തുരുമ്പാണ്. അതായത് ഉണ്ട് ഇവിടെയൊക്കെ ഹോളുള്ളത് ഫുൾ തുരുമ്പ്. നിങ്ങളെന്തായാലും ഗസ് ചെയ്ത് കാണും, നമുക്ക് എന്തായാലും വേറെ ടാങ്ക് യൂസ് ചെയ്യേണ്ടി വന്നു. അന്ന് പെയിൻറ്റിംഗ് ഒന്നും അറിയില്ലായിരുന്നു, അപ്പോൾ വേറൊരു പെയിൻറ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരുപാട് പുള്ളിയുടെ കൈയും കാലും പിടിച്ച് വീണ്ടും വേറൊരു സാധനം പെയിൻ്റ് അടിച്ച് അത് കഴിഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് ക്ലിയർ ചെയ്യുക അടിച്ച് എന്ന് വെച്ചാൽ ഫുൾ പ്രോസസ്സ് ഒന്നേ നമ്മൾ വീണ്ടും ചെയ്ത്. അപ്പം അന്ന് നമുക്ക് ഇന്ന് അറിയാവുന്ന കാര്യം അറിയായിരുന്നെങ്കിൽ ഈ ടാങ്കിനെ നമുക്ക് രക്ഷിച്ചെടുക്കാമായിരുന്നു, ഈ വണ്ടിയുടെ ടാങ്കിനെ പോലെ. അപ്പം സംഭവം എന്ന് പറയുന്നത് ഈ അകത്ത് കാണുന്ന റസ്റ്റൊന്നും റസ്റ്റേ അല്ല, കണ്ടോ, ഈ റസ്റ്റൊന്നും റസ്റ്റേ അല്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ സെയിം അവസ്ഥയിലിരുന്നാണ് ഈ ടാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം അത്രയ്ക്ക് റസ്റ്റായിരുന്നു ഇതിനകത്ത്. ഒരാൾ ഈ ഒരു പെട്രോൾ ടാങ്ക് 600 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ എന്ത് കണ്ടീഷനായിരിക്കും? അപ്പോൾ അത്രയ്ക്കും മോശം കണ്ടീഷനിലിരുന്ന ഒരു സാധനമാണ് നമ്മളിതാ ഈ ലെവലിലാക്കിയെടുത്തത്.
പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് എനിക്ക് തന്നെ കൊടുത്ത ഒരു ചാലഞ്ചാണ്. അതായത് എന്തായാലും പെയിൻറ്റ് നമുക്ക് ചെയ്യാം, പെയിൻറ്റ് വീണ്ടും വാങ്ങാം, ക്ലിയർ ചെയ്യാം. സ്റ്റിക്കർ ഞാൻ രണ്ട് സെറ്റ് വാങ്ങിച്ചു, ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സെറ്റായിട്ട് ഞാൻ സ്റ്റിക്കർ ചെയ്തിട്ട് വാങ്ങിച്ചു. അപ്പോൾ ബേസിക്കലി ഈ ടാങ്ക് എന്ന് പറയുന്നത് വളരെ മോശം കണ്ടീഷനിലായിരുന്നു. ഫുൾ അവിടെ ഇവിടെയും ഹോൾസും പിന്നെ ചളിക്കൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പം പറ്റുമെങ്കിൽ എൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടുതരാം. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ടാങ്കിനെ വാങ്ങിച്ച് ഫുൾ പാച്ച് വർക്ക് ചെയ്ത് ഇത്രയും വൃത്തിയായിട്ട് ഷേപ്പ് എടുത്ത് കണ്ടോ, നല്ല ഇവിടെയൊക്കെ മെയിനായിട്ട് നമ്മളുടെ ആർ എക്സിൻ്റെ പെട്രോൾ ടാങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഒന്ന് അകത്തോട്ട് പോകും. കാരണം നമ്മൾ പെട്രോൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു അടി അടിയും. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഇവിടെയൊക്കെ കറക്റ്റ് ഷേപ്പ് കൊണ്ടുവന്നു എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അകം ഞാൻ കോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം ഒരു ചാലഞ്ച് ഇല്ലാതെ ഒരു രസമില്ല. അപ്പം ഇത് ഇത്രയും വലിയ പെയിൻറ്റ് ചെയ്ത് ഇത്രയും എഫേർട്ട് ഇട്ടത് മൊത്തം വേസ്റ്റായ നമുക്കും കൂടെ ഒരു എന്താ പറയട്ടെ, ഒരു ആ ഒരു ത്രില്ലാണ് അതിനകത്ത്. ഇതല്ലാതെ കസ്റ്റമറിൻ്റെ പൈസ വെച്ചിട്ടുള്ള കളിയല്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ സാധനം വിജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയെ അപ്രോച്ച് ചെയ്തത്. അപ്രോച്ച് ചെയ്ത് ഇതിൻ്റെ ടാങ്ക് ഉടനെ ഇതിനകത്ത് വന്ന ടാങ്കിനകത്ത് ഈ എംബ്ലം ഡിലീറ്റ് ചെയ്ത് ഫുൾ മറ്റേ വെൽഡ് ചെയ്ത് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടാങ്കിനകത്ത് വേറെ വിഷയമൊന്നുമില്ലായിരുന്നു. അപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞ പോലെ പെട്രോൾ ടാപ്പിൻ്റെ അവിടെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോളുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോള് വെൽഡ് ചെയ്തു, ആ ടാങ്ക് ഫുൾ നമ്മൾ റീസ്റ്റോർ ചെയ്തു. അതായത് ഏത് കളറിലായിരുന്നു അത്, പിന്നെ ഇവിടെ കുറച്ച് എഴുത്തും വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി നമ്മളത് പ്രോപ്പറായിട്ടാക്കി ആ സാധനം ഞാൻ ഓണറിന് തന്നെ തിരിച്ചു കൊടുത്തു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സാധനത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. ആ ടാങ്കിൻ്റെ പരസ്യം കണ്ടിട്ട് അവിടെ നിന്ന് എൻ്റെ കോൺടാക്ട്സ് എടുത്ത് എന്നെ മെസ്സേജ് ചെയ്ത മൂന്നാലാൾക്കാരുണ്ട്. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ വേറെ കളറ് അടിക്കാൻ പറ്റുമോ, ഈ ടാങ്കിൻ്റെ ഈ സൈഡ് മൊത്തം RD 350 സ്റ്റൈലിലാക്കി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ചില ആൾക്കാർ വിചാരിച്ചത് RD 350 ടാങ്കാണ്. അപ്പം അത് വേറെ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ടാങ്കില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ പുള്ളിക്ക് ഫേസ്ബുക്കിൽ ഒരു ആഡ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, 600 രൂപയാണ് പുള്ളി ചോദിച്ചത്. അപ്പോൾ ആ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു പുള്ളിയുടെ അടുത്ത്. അപ്പോൾ പുള്ളി ഇത് വാങ്ങിച്ച് എൻ്റെ അടുത്ത് എത്തിച്ചു. ഞാനിത് ഫുൾ ടാങ്ക് സ്ട്രിപ്പ് ചെയ്തു, അതായത് ബെയർ മെറ്റലാക്കി. ബെയർ മെറ്റലാക്കിയിട്ട് പുറത്തുള്ള വർക്ക് എന്ന് പറയുന്നത് ഒന്നേ എന്നുള്ള നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്ന രീതിയിലാണ് പുറത്തുള്ള വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് പ്രശ്നം വരും. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു ചെറിയൊരു പിൻഹോൾ ഉണ്ടെങ്കിൽ പെട്രോൾ അതിൽ കൂടെ ചാടി പെയിൻറ്റ് മൊത്തം നാശമാവും. നിങ്ങൾക്ക് പെട്രോൾ എത്രയ്ക്കും പ്രശ്നമാണ് ഇപ്പോഴത്തെ പെട്രോൾ എന്ന് കാണിച്ചു തരാൻ ഞാനൊരു ചെറിയ ഉദാഹരണം കാണിച്ചു തരാം. ഇത് നമ്മൾ അടിച്ച വേറൊരു വണ്ടിയാണ്. അപ്പോൾ ഈ പെട്രോൾ വീഴുന്ന സ്ഥലത്ത് കണ്ടോ സംഭവിക്കുന്നത്. അപ്പം ഇതേപോലെ ഇവിടെ പുറത്തും വീണ് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ അത് പുറത്ത് വരും. അപ്പോൾ അത്രയ്ക്കും ഡേഞ്ചറസ് ആണ് നമ്മളുടെ ഇപ്പോൾ വരുന്ന പെട്രോൾ. അപ്പം മനസ്സിലായല്ലോ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഫുള്ളിങ്ങും പൊള്ളി ഇളകും. പൊള്ളി ഇളകുമ്പോഴത്തേക്ക് ആ കൂടെ കുളമാവും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് കസ്റ്റമറിനും ഒരു ബുദ്ധിമുട്ട്, നമുക്കൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്രോൾ ഒഴിച്ചിട്ടില്ല ഇത്. വണ്ടി പക്ഷേ സ്റ്റാർട്ട് ചെയ്തു, വേറെ ടാങ്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ഓടിച്ചു നോക്കി. വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ പെട്രോൾ ടാങ്ക് നമുക്ക് ഇതേ കണ്ടീഷനിൽ വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ഈ ഒരു പരീക്ഷണത്തിലേക്ക് പോയത്. ഇത് ഈ പരീക്ഷണം എന്ന് പറയുന്നത്, നമ്മളിവിടെ വർക്ക് ചെയ്ത ഒരു SD ഉണ്ടല്ലോ, ആ SD ടാങ്കിൻ്റെ അകത്ത് ഓണർ ഏകദേശം ഒരു 5-6 വർഷം മുമ്പേ ചെയ്ത ഒരു കാര്യമാണ്. അത് എന്ന് പറയുന്നത് റോക്ക് സോളിഡായി. അപ്പോൾ അതിനകത്ത് ഇനി പെട്രോൾ ഒഴിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, ആ രീതിയിലാണ് അതയക്കുന്നത്. അപ്പോൾ എൻ്റെ RD 350 ടാങ്കിലും ഞാൻ ആ സെയിം പരീക്ഷണം ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷേ ഈ സെയിം സാധനം വില കൂടിയതുകൊണ്ട് ഗ്യാസ് ടാങ്ക് സീലർ എന്ന് പറഞ്ഞാൽ മറ്റേ US നിന്ന് വരുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഈ പറയുന്ന പോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികൾ, ഇപ്പോൾ RD 350 അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്കിപ്പം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഈ നമ്മൾ ഗ്യാസ് ടാങ്ക് സീലർ വാങ്ങുന്നത് ഭയങ്കര വിലയാണ്. അതായത് ഒരു ചെറിയ ഒരു ഇത്രയുള്ള ഒരു ടിൻ, അതായത് അതിനകത്ത് ഒരു 8 ഔൺസ് എന്നാണ് അവർ, അത് 8 ഔൺസ് എന്ന് പറയുന്നത് എത്ര മില്ലിയാണെന്ന് നമുക്ക് നോക്കിയിട്ട് സ്ക്രീനിലിടാം.
അപ്പോൾ അത്ര കുറച്ച് സാധനത്തിന് തന്നെ ഏകദേശം 14,000 രൂപ വിലയുണ്ട്. അപ്പോൾ നമ്മൾ RD350 ടാങ്ക്സ് അത് വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. ഇപ്പോൾ ഈ ഒരു ടിൻ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ടിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 5 അല്ലെങ്കിൽ 6 വണ്ടിക്കകത്ത് മൾട്ടിപ്പിൾ കോട്ട്സ് നമുക്ക് ചെയ്യാം പെട്രോൾ ടാങ്കിനകത്ത്. ഇത് പെട്രോൾ ടാങ്കിനകത്ത് മാത്രം ഒഴിക്കണം, മാത്രമല്ല ഇത് ഈ പറഞ്ഞ പോലെ പേഷ്യൻസ് ഇല്ല. ഇന്നൊഴിച്ച് നാളെ അതിനകത്ത് പെട്രോൾ ഒഴിക്കാനുള്ള സെറ്റപ്പ് ആണെങ്കിൽ അത് ശരിയാകത്തില്ല. അപ്പോൾ ഇത് പെട്രോൾ ടാങ്കിനകത്ത് മാത്രം ഒഴിക്കാൻ ഉള്ള ഒരു സാധനമാണ്, വേറെ എൻജിൻ സൈഡിൽ ഒന്നും ചെയ്യരുത്. പിന്നെ ഇതിനകത്ത് ഈ പ്രൊസീജിയർ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. ഇപ്പം എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പം ഈ ആസിഡ് എവിടെ നിന്ന് കിട്ടുമെന്നുള്ള ഡൗട്ടുണ്ടാവും. അപ്പോൾ ഈ ആസിഡിൻ്റെ ആവശ്യമില്ല, ഇതിനെക്കാട്ടി വിലക്കുറവാണ് വിനീഗറിന്. ഓക്കെ, അപ്പോൾ ഈ വിനീഗർ വാങ്ങാൻ വാങ്ങിച്ചിട്ട് ഒരു 4-5 ദിവസം അത് ഫുൾ ടോപ്പ് വരെ നിറയ്ക്കുക. 4-5 ദിവസം അതിനെ വിനീഗർ ഇതിനകത്ത് മുക്കി വയ്ക്കുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി എല്ലാ റെസ്റ്റും ഡിസോൾവ് ആകുന്നത്. അപ്പോൾ വിനീഗറാണ് ബെസ്റ്റ് സൊല്യൂഷൻ. ഞാൻ കുറച്ചുകൂടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്കാണ് പോയ കാര്യം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 ദിവസം ഇടുന്നതിന് പകരം നമുക്ക് കുറച്ച് ദിവസം ഇട്ടാൽ മതി. മാത്രമല്ല ഈ ആസിഡ് എന്ന് പറയുന്നത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. ഞാൻ ഇതിനു മുമ്പേ പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആസിഡ് തന്നെ വാങ്ങിച്ചാലേ എൻ്റെ പരിപാടി നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് ഇരിക്കരുത്. നോർമലായിട്ട് വിനീഗർ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ടാങ്കിനകത്ത് മൊത്തം നിറച്ച് ടോപ്പ് വരെ വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു 4-5 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഉള്ള റെസ്റ്റ് ഫുൾ പോകും. ഇലക്ട്രോലിസിസിനെ ഞാൻ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല, കാരണം ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത് ടാങ്കിനകത്ത് എന്തായാലും വലിയ വലിയ പിൻഹോളിൽ വീഴും. അത് ചിലപ്പോൾ ഈ നമ്മളുടെ കോട്ടിങ്ങിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിനീഗർ എന്ന് പറയുന്നത് പെയിൻറ്റിന് സേഫാണ്. അപ്പം പെയിൻറ്റിൻ്റെ പുറത്ത് വീണാലും കുഴപ്പമില്ല, കയ്യിലോ കാലിലോ ആയാലും കുഴപ്പമില്ല. കാരണം വിനീഗർ എന്ന് പറയുന്നത് നമ്മളെ ഫുഡിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, വേറെ ഒന്നും യൂസ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ആസിഡിന് ആക്സസ് ഉണ്ട് ട്രിവാൻഡ്രത്താണെങ്കിൽ ചാലയിൽ നട്ടൻ ബോൾട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ഈ ആസിഡ് കിട്ടുന്നത്. അപ്പോൾ ഈ ആസിഡിന് അവിടെ ചെന്നിട്ട് മറ്റേ ഷീറ്റിൻ്റെ പുറത്തുള്ള തുരുമ്പ് മാറ്റുന്ന ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരു 5 ലിറ്റർ ആസിഡ് കിട്ടും. ഇതിനകത്ത് ഏകദേശം ഒരു 12-13 ലിറ്റർ കൊള്ളും. അപ്പോൾ ആ 5 ലിറ്ററിനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം, എന്നിട്ട് ആ സാധനത്തിനെ നമുക്ക് റീയൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ പണി കഴിഞ്ഞിട്ട് ഇതാ ആ 3 അതിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ സാധനം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. വലിയ എഫേർട്ടില്ല. ഇപ്പോൾ നമ്മളൊരു ടാങ്ക് കളഞ്ഞിട്ട് പുതിയൊരു ടാങ്ക് വാങ്ങുന്നതിനെക്കാട്ടി ലാഭം ഈ പരിപാടിയാണ്. നമ്മൾ ഒരുപാട് വണ്ടിയിലൊന്നും ഇത് ചെയ്തിട്ടില്ല. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഈ RX 3-4 എണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ വണ്ടികളിലൊന്നും ഞാൻ മെയിനായിട്ട് ഇത് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയിലും നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷേ RX-Z പോലത്തെ വണ്ടിയിൽ നമുക്കിത് യൂസ്ഫുള്ളാണ്. അപ്പം നമ്മളുടെ RX-Z ടാങ്ക് പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം വെറും പ്രശ്നമുള്ള ടാങ്കിനൊക്കെയാണ് ഓരോരുത്തർ 14-15 രൂപയൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ഇതാണ്ട് എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ടാങ്ക് വെറുതെ കിടപ്പുണ്ട്. അപ്പോൾ ആ സാധനത്തിനൊക്കെ അതിനകത്ത് ഒട്ടും റെസ്റ്റില്ല. അപ്പോൾ ആ സാധനമൊക്കെ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ RD350 ടാങ്ക് ഞാൻ ഇത് വെച്ച് കോട്ട് ചെയ്തു, ലോങ് ടേം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം വലിയ പ്രശ്നമില്ല. പിന്നെ ഇതിനകത്ത് പേഷ്യൻസ് ഇല്ലാതെയും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പേഷ്യൻസ് ഉണ്ടായിട്ടും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് 2 ദിവസത്തിനകത്ത് തന്നെ പെട്രോൾ ഒഴിച്ച് കൊള്ളമായ സിറ്റുവേഷനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 1 ആഴ്ച ഇത് വെച്ച് നന്നായിട്ട് ഹാർഡായി കഴിഞ്ഞിട്ട് അതിനെ ഒരു എന്തു പറയട്ടെ പ്രോപ്പറായിട്ടുള്ള അത് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ സാധനം വർക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഈ ഹോട്ട് എയർ ഗൺ വെച്ചൊന്നും ഉണക്കാൻ നോക്കരുത്. ഇത് വെച്ചിട്ട് പ്രോപ്പറായിട്ട് വെയിലത്ത് തന്നെ സെറ്റാകണം. പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈമറും ഹാർഡനറും മാത്രമേ മിക്സ് ചെയ്യുള്ളൂ പറഞ്ഞ റേഷ്യോയിൽ. ഇതിനകത്ത് നമ്മൾ തിന്നർ ഒഴിക്കില്ല, കാരണം തിന്നർ ഒഴിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താ പറ്റുന്നതെന്ന് പറയുന്നത് അത് ഭയങ്കര റണ്ണി ആവും പെയിൻറ്റ്. അപ്പോൾ പിന്നെ അത് ഉണങ്ങാനായിട്ട് സമയമെടുക്കും, മാത്രമല്ല എല്ലായിടത്തും കറക്റ്റായിട്ട് പറ്റി പിടിക്കില്ല. അപ്പം ഒരു മിനിമം ഒരു 2 കോട്ട് ചെയ്യാം, ബട്ട് 2 കോട്ട് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചെയ്യരുത്. പിന്നെ ഒഴിക്കുമ്പോഴും ഒരു ലിമിറ്റിന് ഒഴിക്കുക, അതായത് ഒരു 90 ml അല്ലെങ്കിൽ ഒരു 120 ml അത്രയേ ഒരു ടാങ്കിനകത്ത് ഒരു സമയത്ത് ഒഴിക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ
നമ്മളുടെ ടാങ്കിൻ്റെ പെയിൻറ്റ് ഈ പറഞ്ഞ പ്രൈമർ പെയിൻറ്റിൽ പറ്റിക്കഴിഞ്ഞാൽ അത് പോകാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയിൽ നിന്ന്. പിന്നെ മാത്രമല്ല വേറെ കുറച്ച് പ്രോജക്ട്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോയും കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള രണ്ട് RD 350 വീഡിയോസ് ഉണ്ട്. കുറച്ച് നാളായിട്ട് പണി കുറച്ച് തിരക്കുണ്ട്, അതായത് ഈ പണിയല്ല ഓഫീസിലെ പണി, അത് കാരണം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് കുറച്ച് വീഡിയോസൊക്കെ ഡിലേ ആയിപ്പോയത്. എന്നാലും ഇനി റെഗുലറായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ഒരു കോമൺ വീക്ക്നെസ്സും പാഷൻ എന്ന് പറയുന്ന ഈ വണ്ടിയാണ്. അപ്പോൾ ഇതിനെ എത്രയും നാൾ നമുക്ക് നന്നായിട്ട് ഓടിച്ചുകൊണ്ട് കിടക്കാൻ പറ്റുമോ അത് നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് വണ്ടിയുടെ ടാങ്ക് കാരണമാണ് വണ്ടിക്കകത്ത് വേറെ പ്രശ്നങ്ങൾ വരുന്നത്, അതായത് കാർബ്ബറേറ്ററിനകത്ത് കരട് കയറി പിന്നെ അത് മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ തന്നെ എൻ്റെ RX 100 മൂന്ന് ടാങ്കാണ് മാറ്റിയിട്ടുള്ളത് ഇതുവരെ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു വളരെ എന്തു പറയട്ടെ ദൈവം അയച്ചു തന്ന ഒരു ടെക്നിക്കാണ്. അപ്പം ഈ സാധനം എന്ന് പറയുന്നത് ഈ പെയിൻറ്റ് ഇത് തന്നെ വാങ്ങണം, അല്ലാതെ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് വാങ്ങരുത്. ഈ ബ്രാൻഡിൻ്റെ ഈ സെയിം സാധനം വാങ്ങണം. കാരണം ഇതെന്ന് പറയുന്നത് നമ്മളുടെ കെമിക്കലൊക്കെ കൊണ്ടുവന്ന ടാങ്കേഴ്സിൻ്റെ അകത്തുള്ള ലൈനിങ് ഇത് വെച്ചാണ് അടിക്കുന്നത്. അപ്പോൾ ഇത് ഈ സൂപ്പർ എപ്പോക്സി എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പേർപ്പസിനുള്ള സാധനമാണ്, നമ്മളുടെ ഇതിന് ഇത് വർക്ക് ചെയ്യും. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് നമുക്ക് കാണാം. ഓക്കെ, ബൈ.